നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന്റെ മേൽ തോൽവിയുടെ അവസാന ആണി കൂടി വീഴാതെ ആലപ്പുഴയിൽ എ എം ആരിഫ് പാർട്ടിയെ രക്ഷപ്പെടുത്തി. അതേസമയം പത്തനംതിട്ടയിൽ എൽ ഡി എഫ് എല്ലാ സപ്പോർട്ടും കൊടുത്തു നിർത്തി വീണ ജോർജിന്, പക്ഷെ വിജയിക്കാനായില്ല. എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ എല്ലാം പ്രിയങ്കരിയായിരുന്നു വീണ ജോർജ്. പ്രചരണ സമയത്ത് എല്ലാ സ്ത്രീജനങ്ങളുടെയും പരിലാളനങ്ങളും സ്നേഹവും കവർന്നെടുത്തുകൊണ്ടായിരുന്നു വീണയുടെ വോട്ട് ചോദിക്കൽ. തന്റെയും പാർട്ടിയുടെയും പരാജയത്തിൽ വിശദീകരണവുമായി വീണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നേരിടേണ്ടി വന്നത് ഇടതുപക്ഷം തകർന്നടിയുമെന്ന മാധ്യമ വിചാരണകളെയായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി വീണ ജോർജ്. മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിച്ചപ്പോഴും യു ഡി എഫ് കേരളത്തിൽ മുന്നേറിയപ്പോഴും പത്തനംതിട്ടയിൽ ശക്തമായ പ്രതിരോധം തീർക്കാനായെന്ന് വീണ തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. മണ്ഡലത്തിൽ 44,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ വിജയിച്ചത്. ആന്റോയ്ക്ക് 380,089 വോട്ടാണ് ഇത്തവണ നേടാൻ കഴിഞ്ഞത്. വീണ 335,476 വോട്ടുകളും നേടി. അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് ലഭിച്ചത് 295,627 വോട്ടുകളാണ്. വീണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: പ്രിയപ്പെട്ടവരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ എനിക്ക് വോട്ട് നൽകിയ ഓരോരുത്തരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എന്റെ പ്രിയ നേതാക്കളെ, സഖാക്കളെ, സഹപ്രവർത്തകരെ, നന്ദി. എന്നെ പിന്തുണച്ച നിഷ്പക്ഷരായ പ്രിയപ്പെട്ടവരോടും മറ്റെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നീതിബോധത്തോടെ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകർക്കും നന്ദി. വിജയിച്ച ശ്രീ ആന്റോ ആന്റണിക്ക് അഭിനന്ദനം. വർഗീയതയ്ക്കെതിരെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധം തന്നെയാണ് നാം പത്തനംതിട്ടയിൽ നടത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കുപ്രചരണങ്ങളെയും നുണകളെയുമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ബി ജെ പിയും യു ഡി എഫും ആക്രമിച്ചത് എൽ ഡി എഫിനെ ആയിരുന്നു. വർഗീയ വിഷം കുത്തിനിറച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളോടും 20% മാത്രം വോട്ട് നേടി ഇടതുപക്ഷം പത്തനംതിട്ടയിൽ 3rd സ്ഥാനത്ത് തകർന്നടിയുമെന്ന ചാനൽ പ്രചരണങ്ങളോടുമാണ് നമുക്ക് ചേർത്ത് നിൽക്കേണ്ടി വന്നത്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും മോദി വിരുദ്ധ തരംഗം സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായി ആഞ്ഞടിച്ചപ്പോഴും ഈ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നാം കരുത്തുറ്റ പ്രതിരോധം തീർത്തു. നമുക്ക് അഭിമാനിക്കാം. നാം ആത്മാഭിമാനത്തോടും അന്തസ്സോടും ധീരമായാണ് പോരാടിയത്. തെരഞ്ഞെടുപ്പ് ഫലവും അതുകൊണ്ട് തന്നെ അന്തസ്സുള്ളതാണ്. എന്തായാലും വീണ പത്തനംതിട്ടയിൽ 2rd സ്ഥാനത്തേക്ക് മാത്രമായാണ് പിന്തള്ളപ്പെട്ടത്. രൂക്ഷമായ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നേടിയ 2rd സ്ഥാനം എന്തുകൊണ്ടും വീണയ്ക്ക് അഭിമാനിക്കാവുന്നതാണ്. താൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം പോലും വീണയ്ക്കെതിരെ നീങ്ങി. കടുത്ത ഭാഷയിൽ വീണയ്ക്ക് പരാജയമാണെന്ന് ഊന്നി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളെല്ലാം വീണയെ വെറും സ്ത്രീ എന്ന നിലയിലും മതത്തിന്റെ പേരിലും അധിക്ഷേപിച്ച് കടിച്ചുകുടയുകയാണ് ചെയ്തത്. ക്രിസ്ത്യാനിയായ പെണ്ണിനെ ശബരിമലയിലെ മണ്ണിൽ ജയിക്കാൻ സമ്മതിക്കില്ലെന്ന രീതിയിലായിരുന്നു ട്രോളുകൾ വരെ വന്നത്. സംഘപരിവാറുകാരുടെ വീണയ്ക്കെതിരെ നടത്തിയ ഇത്തരത്തിലുള്ള മോശം നീക്കങ്ങൾ തന്നെയാണ് ഫലം വന്നപ്പോൾ അവരെ തന്നെ തള്ളി താഴെയിട്ടതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.